എഡ്സ് മാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ കേറ്ററ്റിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സാധാരണ ഈ കേറ്ററ്റ് 1 ആകട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സോഷ്യൽ സയൻസ്, ഇവിഎസ് പോലുള്ള വിഷയങ്ങളിൽ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ കൺഫ്യൂഷൻ ആകുന്ന, മറന്നു പോകുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. പഠനശാഖകളാണ് പഠിക്കുന്നത്. അത് ഒരു നോട്ടും വേണ്ട, കുറച്ച് കോഡ് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ക്ലാസ് തീരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട പഠനശാഖകൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാം. അത് അവസാനം ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങളെ കൊണ്ട് തന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒരു രൂപവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കമൻസും ലൈക്സും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പഠനശാഖകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സംഭവം പഠിക്കുമ്പോൾ ആ പഠനശാഖക്ക് പ്രത്യേകം ഒരു പേരുണ്ട്. ആ പേര് ഓർത്തു വെക്കലാണ് നമുക്ക് എന്താകുന്നത്, ബുദ്ധിമുട്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, വിശന്നിരിക്കുമ്പോൾ പഴഞ്ചോറാണ് മോള് നമ്മുടെ മോള് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും അല്ലേ, എടുത്തുകൊണ്ട് പോകും മോളെ പഴഞ്ചോറ് എന്ന് പറയും അല്ലേ. പഴഞ്ചോറൊന്നും കഴിക്കാൻ താല്പര്യം ഉണ്ടാകില്ല. നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. പഴഞ്ചോറ് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. അപ്പൊ പഴങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ എന്താ പറയാ, പോമോളജി അല്ലേ. അപ്പൊ പഴഞ്ചോറ് കാണുമ്പോൾ ഓർത്ത് നോക്കാം, എടുത്തോണ്ട് പോ മോളെ എന്ന് നമ്മൾ പറയുന്നു എന്നായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി അടുത്തത് മണ്ണ്, മണ്ണിനെ കുറിച്ചുള്ള പഠനം. കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയുന്നത് അല്ലേ, ചില നാടൻ ശൈലിയിൽ പറയും നല്ല പെട കിട്ടും അല്ലേ. മണ്ണിൽ കളിച്ചാൽ നല്ല പെട കിട്ടും. അപ്പൊ ഓർത്ത് നോക്കുക, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, പെഡോളജി. ഇത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ ചോദ്യങ്ങൾ കാണാട്ടോ, ഓരോ പഠനശാഖകൾ ഏതാണെന്ന് പ്രത്യേകം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പഠിച്ചല്ലോ, പഴങ്ങളെ കുറിച്ച് പോമോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ, പെഡോളജി. ഇനി പെട്രോൾ അല്ലേ. പെട്രോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറന്ന് ഉയരുകയാണ് പെട്രോൾ വില, പറന്ന് ഉയരുകയാണ്. അപ്പൊ ആ പറന്ന് നമ്മൾ എന്താക്കി, പാറയാക്കി കണ്ടാ, പാറ. അപ്പോ പാറയെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി എന്ന് പറയുന്നത്. പാറയെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, പെട്രോളജി. എങ്ങനെ കണക്ട് ചെയ്തു, പെട്രോളിന്റെ വില പറന്നാണ് വരുന്നത് അല്ലേ, ഒരു ലെക്കും ലെഗാനും ഇല്ലാതെ. അങ്ങനെ ഓർത്തു വെക്കുക. ദെൻ അടുത്തത് നമ്മളൊരു നദി കാണാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോട് കൂടി ഒരു സ്ഥലം, ഭംഗിയുള്ള സ്ഥലമാണെന്ന് വിചാരിച്ച് ഒരു നദി കാണാൻ പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്താണ്, ഒരു പൊട്ട നദിയായിരുന്നു. പ്രതീക്ഷകൾക്ക് അസ്തമിച്ചു, ഒരു പൊട്ട നദിയാണ്. അപ്പോൾ നദികളെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, ആ പോട്ടോമോളജി എന്നാ പറയാ കേട്ടോ. പോട്ടോമോളജി കേട്ടാ, പെട്ട നദി അല്ലെങ്കിൽ വളരെ മോശമായ നമ്മൾ പറയില്ലേ, അങ്ങനെ പൊട്ട നദിയാണ് കേട്ടാ. അപ്പോ പോട്ടോമോളജി എന്ന് പറഞ്ഞാല് നദികളെ കുറിച്ചുള്ള പഠനം. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഓട്ടോ വിളിക്കുകയാണ് വിചാരിക്കാം. ഒരു ഓട്ടോ, ഓട്ടോക്ക് പോകാൻ വേണ്ടി മുന്നിലേക്ക് പോകുമ്പോൾ ഓട്ടോ പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏയ് ഓട്ടോ എന്ന് വിളിക്കും അല്ലേ. ആ ഓട്ടോ എന്ന് വിളിക്കുന്നത് എന്താണ്, ആ ഡ്രൈവർ കേൾക്കണം. അപ്പൊ ഡ്രൈവർ നല്ല ചെവി വേണം അല്ലേ, കാത്, ആ കേൾക്കുന്ന ഒരു ചെവി വേണം. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക എന്താണ്, ഓട്ടോളജി എന്ന് പറഞ്ഞാൽ ചെവിയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ ചെവിയെ കുറിച്ചുള്ള പഠനം എങ്ങനെ ഓർത്തു, ഏ ഓട്ടോ എന്ന് വിളിക്കുമ്പോൾ ചെവിയുള്ള ഡ്രൈവർ കേൾക്കണം അല്ലേ, അത് കൃത്യമായിട്ട് കേൾക്കുന്ന ആൾ, എന്നാലാണ് വണ്ടി നിർത്തുള്ളൂ. അപ്പോ ചെവികളെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, ചില ആളുകൾ ഫേക്ക് ആണെന്ന് പറയാറുണ്ട്. ചില ആളുകൾ ഫേക്ക് ആണ്. അപ്പൊ ഓർത്ത് നോക്ക, ഫേക്കോളജി എന്ന് പറഞ്ഞാൽ ആൽക്കകളെ. അപ്പൊ ആളുകളെ നമ്മൾ എന്ത് കണക്ട് ചെയ്തു, ആളുകൾ എന്നുള്ളത് ചില ആളുകൾ ഫേക്ക് ആണ്, ഫേക്ക് പീപ്പിൾ ആണ്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു, ആൽക്കകൾ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ആൽക്കകളെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, ഫേക്കോളജി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പൂക്കൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലോ, വില കൂടിയ പൂക്കളുണ്ട് അല്ലേ, ആന്തൂറിയം വില കൂടിയ പൂവാണ്. അപ്പോ പൂക്കളെ കുറിച്ചുള്ള പഠനം ആന്തോളജി. അപ്പൊ ആന്തൂറിയം അതിൻ്റെ ഒരു പൂവാണെന്ന് കണക്ട് ചെയ്യാം, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം. അപ്പോ പൂക്കളെ കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി. എന്നാൽ അന്ത്രു ഉണ്ട്, അന്ത്രു. അന്ത്രു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യന്റെ പേരാണ് അന്ത്രു കേട്ടാ. അന്ത്രു എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരാണ്. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള പഠനം എന്താണ്, ആന്ത്രോപോളജി എന്നാ പറയാ കേട്ടാ. ആന്ത്രോപോളജിയാണ്
അപ്പൊ മനുഷ്യൻ, അപ്പൊ അന്ത്രുക്ക് ഒരു മനുഷ്യനാണ് എന്ന് കണക്ട് ചെയ്തോ, അന്ത്രുക്ക് ഒരു മനുഷ്യനാണ്. അപ്പൊ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ അസ്ഥിയെ കുറിച്ചുള്ള പഠനമാണ്. അസ്ഥിയെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ, ഓസ്റ്റിയോളജി എന്നാ പറയാ. അപ്പൊ ഓസ്റ്റി അസ്ഥി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓസ്റ്റി കണ്ടോ, അസ്ഥി എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. അപ്പോ അസ്ഥിയെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ, ഓസ്റ്റിയോളജി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു, സ്ഥലം വിൽക്കാനും ഇല്ല അല്ലെ, വാങ്ങാനില്ല, ഒരുപാട് വിലയായി. അപ്പോൾ സ്ഥലം സെല്ല് ചെയ്യാനില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ചന്ദ്രനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. സ്ഥലം സെല്ല് ചെയ്യുന്നു, അവിടെ പോയി ചന്ദ്രനിൽ പോയി കേട്ടോ. അപ്പോ ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി എന്ന് പറയുന്നത് കേട്ടോ. സെൽ അവിടെ നമ്മൾ സെല്ല് കണക്ട് ചെയ്യാം. ചന്ദ്രനിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, സ്ഥലം സെല്ല് ചെയ്യാണ്. അപ്പോ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, സെലനോളജി എന്നാണ് പറയുന്നത്. ഇനി ചില ആളുകളുടെ തലയിൽ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ എന്ത് പറയാം, അവരുടെ തലച്ചോറ് ഫ്രീ ആണെന്ന് പറയും അല്ലെ, തലച്ചോറ് ഫ്രീ ആണെന്ന് പറയും. അപ്പോ നമ്മൾ കണക്ട് ചെയ്യാം ഫ്രിനോളജി. ഫ്രിനോളജി എന്ന് പറഞ്ഞാൽ തലച്ചോറ്. അപ്പൊ ഫ്രീ ആയിട്ടുള്ള തലച്ചോറാണ്, അല്ലെങ്കിൽ ഒരു തലച്ചോറ് വാങ്ങുമ്പോൾ ഒരു തലച്ചോറ് ഫ്രീ ആയിട്ടുള്ള തലച്ചോറാണെന്ന് കണക്ട് ചെയ്തിട്ട് ഓർക്കാം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ പറയാ, ഫ്രിനോളജി എന്നാണ് പറയാം. ഫ്രിനോളജി ക്ലിയർ ആയല്ലോ. ദെൻ അടുത്തത് തലമുടിയെ കുറിച്ചുള്ള, തലമുടി, തലമുടി നരച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഡൈ ചെയ്യും അല്ലെ, ഡൈ ചെയ്യും. അപ്പോ ഡ്രൈക്കോളജി, ഡ്രൈക്കോളജി തലമുടിയെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, ഡ്രൈക്കോളജി എന്നാണ് പറയുന്നത്. തലച്ചോറിനെ കുറിച്ച് ഫ്രിനോളജി. അപ്പൊ തലച്ചോറ് ഫ്രീ ആണ്, തലയിൽ ഒന്നുമില്ലാന്ന് കണക്ട് ചെയ്യാം. അതുപോലെ തലമുടിയെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ഡ്രൈക്കോളജി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മത്സ്യം, ഫിഷ് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും പറയുന്നതാണ് മത്തിയാണെന്ന് പറയും അല്ലെ, മത്തി. അപ്പോ ഇക്തിയോളജി, മത്തിയെ നമ്മൾ എന്ത് ഇക്തിയാക്കുന്നു. ഇക്തിയോളജി എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ കുറിച്ചുള്ള പഠനമാണ്. മത്സ്യത്തെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, ഇക്തിയോളജി എന്നാണ് പറയാ. തലമുടിയെ കുറിച്ച് ട്രൈക്കോളജി, മത്സ്യത്തെ കുറിച്ച് ഇക്തിയോളജി. ഇനി ഒരു പക്ഷിക്കൂട് കാണുകയാണ്, കുട്ടികൾ കൗതുകത്തോടെ പക്ഷിക്കൂട് നോക്കുന്നു. നിലത്ത് വീണ പക്ഷിക്കൂടായിരുന്നാലും മരത്തിലുള്ള പക്ഷിക്കൂട നോക്കുമ്പോൾ, പക്ഷേ എന്താണ്, പക്ഷിക്കൂട് കാലി ആയിരിക്കും അല്ലെ. പലപ്പോഴും പക്ഷിക്കൂട് നോക്കുമ്പോൾ കാലി ആയിരിക്കും. അപ്പോൾ കാലിയോളജി എന്ന് പറയുന്നത് പക്ഷിക്കൂടിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ, കാലിയോളജി എന്നാണ് പറയാ കേട്ടോ. ഒരു നോക്കുക, പക്ഷിക്കൂടിനെ കുറിച്ചുള്ള പഠനത്തെ കാലിയോളജി എന്നാണ് പറയുന്നത്. ഇനിയോ പക്ഷിയെ കുറിച്ചുള്ള പഠനത്തെ എന്താ പറയാ, ഓർണിത്തോളജി എന്നാ പറയാ കേട്ടോ. ഓർണിത്തോളജി, ഓർണിത്തോളജി. അപ്പൊ ഈ പക്ഷിയെ ഓർമ്മയുണ്ടോ, അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മയുണ്ടോ, മാറിപ്പോകരുത്. പക്ഷിക്കൂട് കാലിയായിരിക്കും എപ്പോഴും. അപ്പൊ കാലിയോളജിയാണ്. പക്ഷിയെ കുറിച്ച് എന്താ പറയാ, ഓർണിത്തോളജി. പക്ഷിയെ കുറിച്ചുള്ള പഠനത്തെ ഓർണിത്തോളജി എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് ഗുഹ. ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ഗുഹ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സ്പീഡിൽ ആ ഗുഹയിലേക്ക് കയറരുത്, കാരണം അവിടെ ചിലപ്പോൾ പാമ്പോ വഴുതാരയൊക്കെ ഉണ്ടാവും അല്ലെ, അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി എന്ന് പറയുന്നത്. ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി. അപ്പൊ ഒന്നുകൂടി പറയാം, പ്രധാനപ്പെട്ട കുറച്ച് പഠനശാഖകളും പഠിച്ചു, ഒന്നുകൂടി ഓർത്തു വെക്കാം അല്ലെ. പഴങ്ങൾ, പഴഞ്ചോറ് കാണുമ്പോൾ എടുത്തുകൊണ്ട് പോമോളി എന്ന് പറയും അല്ലെ, പോമോളജി. പഴങ്ങൾ, മണ്ണിൽ കളിച്ച കുട്ടികൾക്ക് എന്തെങ്കിലും നല്ല പെട കിട്ടും, പെടന്ന് ഉദ്ദേശിക്കുന്ന തല്ലെന്നാണ് അർത്ഥത്തിൽ കേട്ടോ. അപ്പൊ പെഡോളജി, പാറ, പെട്രോളിന്റെ വില പറന്നു പറന്നു വരികയാണ്. അപ്പൊ പാറയെ കുറിച്ചുള്ളത് പെട്രോളജി. നദികളെ കുറിച്ചുള്ളത് പൊട്ടനദി അല്ലേ, പോട്ടമോളജി അല്ലേ, പോട്ടമോളജി. ഇനി ഓട്ടോ വിളിച്ചാൽ എന്താണ്, ചെവി കേൾക്കുന്ന ഡ്രൈവർ ആയിരിക്കണം അല്ലേ, ചെവി കേൾക്കണം. അപ്പോൾ ഓട്ടോളജി ചെവിയെ കുറിച്ചുള്ള പഠനമാണ്. ചില ആളുകൾ ഫേക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ ആൽക്കകളെ കുറിച്ചുള്ള ഫേക്കോളജി പറഞ്ഞു. ആന്തൂരി എന്നുള്ള നല്ലൊരു പുഷ്പമാണ് പൂക്കൾ, അപ്പൊ പൂക്കളെ കുറിച്ചുള്ളത് ആന്തോളജി. അന്ത്രുക്ക് ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു, അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ളത് ആന്ത്രപോളജി. അതുപോലെ തന്നെ ഓസ്റ്റിയെ നമ്മൾ അസ്ഥിയുമായിട്ട് കണക്ട് ചെയ്തു, ഓസ്റ്റിയോളജി, അസ്ഥിയെ കുറിച്ചുള്ള പഠനം. ചന്ദ്രന് സ്ഥലം വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു, ചന്ദ്രന് സ്ഥലം സെല്ല് ചെയ്യുന്നു. അപ്പൊ സെലനോളജി എന്ന് പറയുന്നത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. ചില ആൾക്കാരുടെ തലയിൽ ഒന്നും ഉണ്ടാവില്ല, തലച്ചോറ് ഫ്രീ ആയിരിക്കും. അപ്പോ ഫിനോളജി തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലമുടിയെ കുറിച്ച് പറഞ്ഞ എന്താ പറഞ്ഞ, ഡ്രൈക്കോളജി. തലമുടി നരച്ച ഡൈ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ മത്സ്യം, ഇഷ്ടപ്പെട്ട മത്സ്യം മത്തിയാണെന്ന് പറഞ്ഞു. അപ്പോ ഇക്തിയോളജി മത്സ്യത്തെ കുറിച്ചുള്ള പഠനം. പക്ഷിക്കൂട് കാലിയാണെന്ന് പറഞ്ഞു, പക്ഷിക്കൂടിനെ കുറിച്ചുള്ളത് കാലിയോളജി. പക്ഷി
ചില പക്ഷിയുടെ പേരെ നമ്മൾ ഓർത്തു വെക്കണം അല്ലെ. ഓർനിത്തോളജി, ഗുഹകളെ കുറിച്ചുള്ള പഠനം, സ്പീലിയോളജി, ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ നിർബന്ധം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പഠനശാഖകൾ. ഇനിയുണ്ട് കുറച്ചും കൂടി, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇനി പഠിച്ചത് ഇപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ഭാഗം ഒന്നും കൂടി വീഡിയോ ഈ ക്ലാസ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പറയുന്നത് നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഓരോന്നും ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ എഴുതിയിട്ടില്ല ഞാൻ എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നുള്ളത്, നമുക്ക് ഓർത്തു നോക്കാം. റെഡി അല്ലേ? റെഡി. ഓട്ടോളജി, ഓട്ടോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. ഓട്ടോളജി, ഓട്ടോ വിളിക്കുമ്പോൾ ഡ്രൈവറെ ചെവി കേൾക്കണം എന്ന് പറഞ്ഞു, ചെവിയെ കുറിച്ചുള്ള പഠനം. നിങ്ങൾ പറഞ്ഞു നോക്കാം കേട്ടോ. ഫ്രിനോളജി, ഫ്രിനോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കിട്ടി, ഓക്കെ അല്ലേ. തലച്ചോറ്, ചില ആൾക്കാരെ തലച്ചോറ് ഫ്രീ ആയിരിക്കും, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. പോമോളജി, പോമോളജി ആരും മറക്കൂലല്ലോ അല്ലേ. എപ്പോഴാണ് എടുത്തോണ്ട് പോകുന്ന പറയണത്? പഴഞ്ചോറ് കൊണ്ടുവരും അല്ലെ, പഴങ്ങളെ കുറിച്ചുള്ള പഠനം, പഴങ്ങളെ കുറിച്ചുള്ള പഠനം. പെട്രോളജി, പെട്രോളിന്റെ വില പറന്ന് പറന്ന് വരികയാണ് അല്ലെ, പറന്ന് പറന്ന് വരികയാണ്. അപ്പൊ പാറയെ കുറിച്ചുള്ള പഠനം, പഠനം. അടുത്തത് എന്താണ്, ആന്ത്രപ്പോളജി, ആന്ത്രപ്പോളജി. അപ്പൊ ആന്ത്ര എന്ന് പറയുമ്പോൾ അന്ത്രുക്കാൻ ഓർക്ക, ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു അല്ലെ, മനുഷ്യനെ കുറിച്ചുള്ള പഠനം. പിന്നെയോ പെഡോളജി, മണ്ണിൽ കളിച്ചാൽ നല്ല പെട കിട്ടും, പെട കിട്ടും എന്ന് പറഞ്ഞാൽ തല്ല് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ പറയുന്നത്, മണ്ണ്. ഇനി എന്താണ് പൊട്ടനദി അല്ലേ, പോട്ടമോളജി എന്ന് പറഞ്ഞാല് നദിയെ കുറിച്ചുള്ള പഠനം. ഫെയ്ക്കോളജി അല്ലെ, ചില ആളുകൾ എന്താണ് ഫെയ്ക്കാണെന്ന് പറയും, അപ്പൊ ആൽക്കകളെ കുറിച്ചുള്ള പഠനം, ആൽക്കകളെ കുറിച്ചുള്ള പഠനം. ആന്തോളജി, ആന്തോളജി പൂക്കളെ കുറിച്ചുള്ള പഠനം, ആന്തോളജി പൂക്കളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഇങ്ങനെ ചില ആളുകൾക്ക് ഈ കോഡൊക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പ്രശ്നം, കോഡൊന്നും കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ക്ലാസ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്ത് രണ്ടോ മൂന്ന് പ്രാവശ്യം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ കണക്ഷൻ നമ്മുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അല്ലാതെ കോഡൊന്നും പഠിക്കാനൊന്നും സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. ഇത് ക്ലാസ്സുകൾ കേൾക്കുക എന്നുള്ളതാണ്. രണ്ടു മൂന്ന് പ്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കൽ നമ്മുടെ മൈൻഡിൽ ഇത് വരും, ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അവരോട് കേട്ടോ, ഇക്തിയോളജി ഉണ്ട്. ഇക്തി എന്താണ്, മത്സ്യം, മത്തി എന്ന് ഓർത്തില്ലേ, ഇപ്പൊ മത്സ്യത്തെ കുറിച്ചുള്ള പഠനം. ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഡ് സ്പാർക്കിൽ കേറ്റിട്ട് ബാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് ഏറ്റവും ക്ലാസ്സുകളെല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി, പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.